ശന്തനുവിന്റെ പൂർവ്വജന്മ വൃത്താന്തം. ശന്തനുവിന്റെ പൂർവ്വജന്മത്തിൽ അദ്ദേഹം സത്യസന്ധനും വീരപരാക്രമിയുമായ മഹാഭിഷൻ എന്ന രാജാവായിരുന്നു. യയാദിയുടെ പുത്രനായ പുരുവിനാൽ സ്ഥാപിതമായ പുരുവംശത്തിലായിരുന്നു മഹാഭിഷൻ ജനിച്ചത്. അശ്വമേധവും 100 രാജസൂയവും നടത്തിയ അദ്ദേഹം ദേവദന്ദ്രന്റെ ഉറ്റമിത്രമാണ്. കാലതപം പ്രാപിച്ചപ്പോൾ അദ്ദേഹം സ്വർഗത്തിലെത്തി. ഒരിക്കൽ ദേവലോകത്ത് വെച്ച് എല്ലാ ദേവന്മാരും രാജഋഷികളും മുനിമാരും കൂടി ബ്രഹ്മാവിന്റെ സദസ്സിലെത്തി. അക്കൂട്ടത്തിൽ മഹാഭിഷണും ഉണ്ടായിരുന്നു. തദവസരത്തിൽ അങ്കലവിനെ മഴിഞ്ഞുകൊണ്ടിരിക്കുന്ന തളിർമോനിയോടുകൂടിയുള്ള ഗംഗാദേവി സുന്ദരവും നിർമ്മലവുമായ ഉടയാടുകൾ ഉടഞ്ഞുരുങ്ങി ബ്രഹ്മസദസ്സിലെത്തി. അവൾ സദസ്സിൽ നിൽക്കുമ്പോൾ കാറ്റുവീശി. അവളുടെ നഗ്നമായ ശരീരം കാണത്തക്കവണ്ണം വസ്ത്രങ്ങൾ ചതിച്ചു. ഇത് കണ്ടപ്പോൾ എല്ലാവരും തലകുനിച്ചു നിന്നു. എന്നാൽ മഹാഭിഷ്ണനാകട്ടെ നിർജ്ജലം ആ മോഹന ഗംഗയെ നോക്കി അവളുടെ സൗന്ദര്യം ആവോളം ആഹ്വാനം ചെയ്തു. ഗംഗാദേവി അവനെ കണ്ണടവ് കൊണ്ട് നോക്കുകയും ചെയ്തു. മഹാഭിഷന്റെയും ഗംഗാദേവിയുടെയും പ്രവൃത്തി ബ്രഹ്മാവിന് ഇഷ്ടപ്പെട്ടില്ല. നീ ഇപ്പോഴും സുഖസക്തനാണ്, ഒരിക്കൽ കൂടി മർത്തനായി ജനിച്ച് സുഖം അനുഭവിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ബ്രഹ്മാവ് മഹാഭിഷ്ണുവിനെ ക്ഷമിച്ചു. അദ്ദേഹം ഗംഗാദേവിയോട് പറഞ്ഞു, ഇവൻ മർത്തനായി ജനിക്കുമ്പോൾ ഇവന്റെ പത്നിയായിരിക്കത്തക്കവണം നീയും ഭൂവിൽ ജീവിക്കുക. ഇവന് നിന്നോട് കോപം ഉണ്ടാകുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കും, അപ്പോൾ നിനക്ക് തിരികെ പോരാ. മഹാഭിഷ്ണുവും ഗംഗയും ഒരുപോലെ ദുഃഖിച്ചു. ശാപം അനുഭവിക്കാതെ നിവൃത്തിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. മഹാഭിഷ്ണു ആലോചിച്ചു, ഞാൻ എവിടെ ആരുടെ പുത്രനായിട്ടാണ് ജനിക്കേണ്ടത്? കുരുവംശത്തിൽപ്പെട്ട പ്രദീപൻ എന്ന രാജാവ് സർവ്വസമ്മതനും ജപത്തിലും ധ്യാനത്തിലും തൽപരനുമായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രനായി ജനിക്കാൻ മഹാഭിഷ്ണു ആഗ്രഹിച്ചു. അങ്ങനെയാണ് മഹാഭിഷ്ണു പ്രദീപന്റെ രണ്ടാമത്തെ പുത്രനായി ജനിച്ചത്. നായാട്ടിൽ കമ്പമുണ്ടായിരുന്ന ശന്തനു അതിലേക്കായി പലപ്പോഴും വനത്തിൽ സഞ്ചരിക്കുമായിരുന്നു. ഒരു ദിവസം നായാട്ടിനിടയിൽ അദ്ദേഹം ഗംഗാതീരത്തെത്തി. അപ്പോൾ സർവ്വസംഘ സുന്ദരിയായ ഒരു ലാലാമണി ശോഭയേറിയ വസ്ത്രങ്ങളുമെടുത്ത് സർവ്വാഭരണഭൂഷിതയായി അവിടെ നിൽക്കുന്നത് കണ്ടു. മാരിവിനിന്റെ അഴകാർന്ന അവളുടെ മേനി രാജാവിന്റെ കണ്ണുകൾക്ക് കർപ്പൂതയായിരുന്നു. അവൾ എത്ര കണ്ടിട്ടും രാജാവിന് തൃപ്തി വന്നില്ല. അദ്ദേഹം നിർവേശനായി ആ തന്നോ ഗംഗിയെ അടുത്ത് നിർത്തി. അദ്ദേഹത്തിന്റെ ഹൃദയം മലരമ്മൻ ചമ്പുകളേറ്റു വിവശനായി. മഹാരാജാവ് മന്ദം മന്ദം അവളെ സമീപിച്ചു. വിശ്വവിശ്യമായ പുഞ്ചിരിയോടെ അവൾ ശന്തവിനെ സ്വീകരിച്ചു. ശന്തനു സ്നേഹപുരുഷത്തോടെ അവളോട് ചോദിച്ചു, അല്ലയോ മോഹനാ ഗംഗി, നീ ആരാണ്? യക്ഷികിന്നരം ഗന്ധർവങ്ങളോ കുലങ്ങളാൽ ഏതിൽ പെട്ടതാണ് നീ? അതോ നീ ദേവതാ ഗംഗ തന്നെയോ? നീ ആരായിരുന്നാലും എന്റെ പ്രാണപ്രിയസയായിരിക്കാമെന്ന് ഞാൻ നിന്നോട് യാചിക്കുന്നു. രാജാവിന്റെ വാക്കുകൾ കേട്ട് അവൾ പുളകം കൊണ്ടു. അവൾ പുഞ്ചിരിച്ചു. അപ്പോൾ അവളുടെ മുഖകാന്തി ഏറി. അവൾ പറഞ്ഞു, അല്ലയോ മഹാരാജാവി, ഞാൻ അങ്ങയുടെ പത്നിയാകാൻ തയ്യാറാണ്. എന്നാൽ അങ്ങ് ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടി വരും. ശന്തനു സന്തുഷ്ടനായി. ഈ മഞ്ജുള ഗംഗയെ തന്റെ പ്രിയമാക്കുന്നതിന് ഏത് വ്യവസ്ഥയും സ്വീകരിക്കുവാനും രാജാവിന് മടിയുണ്ടായിരുന്നില്ല. അതിനുവേണ്ടി രാജാവും രാജപദവിയും മുഴുവൻ ധനവും ജീവൻ തന്നെയും ത്യജിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പ്രിയെ, പറയൂ, ഏത് വ്യവസ്ഥയാണ് ഞാൻ പാലിക്കേണ്ടത്? ഞാൻ എന്തിനും സന്നദ്ധനാണ്. അവൾ പറഞ്ഞു, അങ്ങോ മറ്റാരെങ്കിലുമോ ഞാൻ ആരാണെന്നോ എവിടെ നിന്നോ വരുന്നെന്നോ ഒരിക്കലും എന്നോട് ചോദിക്കരുത്. അതുപോലെ നന്മയെന്നോ തിന്മയെന്നോ കണക്കെടുക്കാതെ ഞാൻ എന്തു ചെയ്താലും അതിനെ എതിർക്കുകയുമായിരുന്നു. നിങ്ങൾ ഒരിക്കലും എന്നോട് കോപിക്കരുത്. എനിക്ക് പ്രിയമല്ലാത്തതൊന്നും തന്നെ എന്നോട് സംസാരിക്കരുത്. ഞാൻ പറഞ്ഞതിന് വിപരീതമായി എന്തെങ്കിലും ഉണ്ടായാൽ തക്ഷണം ഞാൻ അങ്ങേ ഉപേക്ഷിച്ചു. എൻ്റെ വ്യവസ്ഥകൾ ഇതൊക്കെയാണ്, ഇവ അങ്ങക്ക് സ്വീകാര്യമാണ്. ശന്തനു എല്ലാം സമ്മതിച്ചു. ആ കന്യകയുടെ കരങ്ങൾ ഗ്രഹിച്ചു. അവളെ മാറോട് ചേർത്ത് അദ്ദേഹം നിവൃത്തിയായിരുന്നു. കൊട്ടാരത്തിലെത്തി അവൾ ഭാര്യ ഭർത്താക്കന്മാരായി ആമുഖത്തോടെ കഴിഞ്ഞു. അവളുടെ രൂപഗുണവും ശീലഗുണവും ഔദ്യോഗികവും മറ്റും രാജാവിനെ കൊട്ടാരത്തിലുള്ള മറ്റെല്ലാവരെയും സന്തോഷിപ്പിച്ചു. അവളുടെ സ്നേഹവും ചാതുര്യവും ശൃംഗാരഭാവങ്ങളും രാജാവിനെ വളരെയധികം വശീകരിച്ചു. അവൻ ശാന്തനുവിന്റെ പട്ടമഹിഷിയായി വളർന്നു. അവളോട് ചെയ്തിരുന്ന കരാറിനെക്കുറിച്ച് അവളുടെ വിവരങ്ങളൊന്നും ആരും അവളോട് ചോദിച്ചില്ല. അവൾക്ക് അപ്രിയം ഉണ്ടാക്കുന്നതൊന്നും ആരും പറയുകയോ ചെയ്തുകയോ ഉണ്ടായില്ല. രാജാവ് ഒരിക്കലും അവളോട് കോപിച്ചില്ല. ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും ഓരോന്നായി കഴിഞ്ഞു വീണു. അവൾ ഗർഭിണിയായി, യഥാകാലം പ്രസവിച്ചു. ഉടൻ തന്നെ കുട്ടിയെ കയ്യിലെടുത്ത് നിന്നെ പ്രീതിപ്പെടുത്താം എന്ന് പറഞ്ഞ് ഗംഗാനദിയിൽ കൊണ്ടുപോയി എറിഞ്ഞു. രാജാവ് ഇത് കണ്ടപ്പോൾ അസ്വസ്ഥനായെങ്കിലും അവളോട് ചെയ്തിട്ടുള്ള കരാറിനെ ബഹുമാനിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. ഇപ്രകാരം അവൾ 6 പ്രാവശ്യം പ്രസവിക്കുകയും അപ്പോഴൊക്കെ ഓരോ കുഞ്ഞിനെയും നിന്നെ പ്രീതിപ്പെടുത്താം എന്ന് പറഞ്ഞ് ഗംഗാനദിയിൽ കൊണ്ടുപോയി എറിയുകയും ചെയ്യും. എല്ലായ്പ്പോഴും ശന്തനു മൗനം പാലിച്ചു. അവൾ 8-ാമതും പ്രസവിച്ചു. ഇപ്രാവശ്യം കുഞ്ഞിനെ ഗംഗയിൽ എറിയുവാൻ അവൾ കയ്യിലെടുത്തു. ഇത്രയും ആഴപ്പിക്കാൻ രാജാവിന്റെ ക്ഷമനിശേഷം നശിച്ചു കഴിഞ്ഞു. ശന്തനു ഭാര്യയുടെ കൈ കടന്നു പിടിച്ചു. അദ്ദേഹം കോപം കൊണ്ട് വിറയ്ക്കുകയുണ്ടായിരുന്നു. രാജാവ് അലറി, ദുഷ്ടേ, പ്രസവിച്ച 7 കുഞ്ഞുങ്ങളെ ഗംഗയിൽ എറിഞ്ഞു നിന്ന നീ ഒരു സ്ത്രീയാണോ? നീ രാക്ഷസിയാണ്, മഹാപാപിയാണ്. ഈ കുഞ്ഞിനെ ഗംഗയിൽ എറിയാൻ ഞാൻ സമ്മതിക്കില്ല. പട്ടമഹിഷിക്ക് ഒരു കൂസലം ഉണ്ടായില്ല. അവൾ ചിരിച്ചതേ ഉള്ളൂ. അവൾ പറഞ്ഞു, ഹേ രാജാവേ, മരിച്ച പുത്രന്മാരെയും അങ്ങ് വധിച്ചിട്ടുള്ളവരല്ലോ. അവർ അഷ്ടമസ്വത്തിൽപ്പെട്ട 7 പേരാണ്. വസിഷ്ഠ മഹർഷിയുടെ ശാപം മൂലം അവൻ മരിച്ചതായി പിറന്നതാണ്. അവർക്ക് അച്ഛനാകുവാൻ ഭവാനെ പോലെ യോഗ്യതയുള്ളവർ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ പുത്രന്മാരായി പിറന്നത്. പശുക്കളെ ജനിപ്പിക്കിയാൽ അങ്ങ് ശാശ്വതമായ പദം നേടിയിരിക്കുന്നു. അവർക്ക് അമ്മയാകുവാൻ കൂടെ വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ പട്ടമഹർഷിയായത്. ഞാൻ മുനിമാർ സ്നേഹിക്കുന്ന ജാംഗവതി ഗംഗയാണ്. ദേവന്മാരുടെ അസ്തവശുക്കളോട് ഞാൻ ഒരു കരാർ ചെയ്തിരുന്നു. ജനിച്ചാൽ ഉടൻ തന്നെ അവർ മനുഷ്യജന്മം അവസാനിപ്പിക്കുമെന്ന്. അതനുസരിച്ചാണ് ഞാൻ അവരെ ഗംഗയിൽ എറിഞ്ഞു വന്നത്. തൻമൂലം അവർക്ക് ശാപമോക്ഷം ലഭിച്ചു. എൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തേക്കതോണം എന്നോട് കോപിച്ചതുകൊണ്ടും നാം തമ്മിലുള്ള ബന്ധം ആറ്റിയിരിക്കുന്നു. ഞാൻ പോവുകയാണ്.
അത്ഭുത ശബ്ദനായി ഗംഗാദേവി പറഞ്ഞതത്രയും കേട്ട് ശാന്തനു ചോദിച്ചു, അല്ലയോ ഭാഗീരഥി, അഷ്ടവസുക്കൾ ശാപം ലഭിക്കാൻ ഇടയായത് എങ്ങനെയാണ്? ഭാഗീരഥി പറഞ്ഞു, ബ്രഹ്മാവിന്റെ മാനസപുത്രനായ വസിഷ്ഠ മഹാമുനി മഹാമേര പർവ്വതത്തിന്റെ അടിവാരത്തിൽ പർണശാലയിൽ കെട്ടിത്തപസ് ചെയ്തിരുന്നു. പക്ഷികളും മൃഗങ്ങളും നിർഭയം വഹിച്ചിരുന്ന ആ പ്രദേശം നാനാവിധത്തിലുള്ള വൃക്ഷതാലുകളും പുഷ്പങ്ങളും കൊണ്ട് നിറഞ്ഞതും വിശാലവും രമണീയമായ ഒരു അധ്യയനമായിരുന്നു. വസിഷ്ഠൻ നന്ദിനി എന്നുപേരുള്ള ദിവ്യയായ ഒരു പശുണ്ടായിരുന്നു. ലോകരക്ഷയ്ക്ക് വേണ്ടി ജനിച്ച നന്ദിനിയിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ കറന്നെടുക്കാൻ കഴിയുമായിരുന്നു. നന്ദിനി ആരണ്യത്തിൽ യഥേഷ്ടം വ്യവഹരിച്ചു. ഒരിക്കൽ ഗണദേവതകളായ അഷ്ടവസുക്കൾ ആ കനന പ്രദേശത്ത് വന്നു ചേർന്നു. ധർമ്മദേവന് ദശപുത്രിയായ വസുവിൽ ജനിച്ചവരാണ് അവർ. പ്രയാസൗര്യമൊന്നും ഒടുപ്പിച്ച് വിനോദസഞ്ചാരം ചെയ്യുന്നതിനിടയിൽ അവർ നന്ദിനിയെ കണ്ടു. അവരിൽ ഒരുവനായ ദ്യോവ് എന്നു പേരുള്ള വസുവിന്റെ ഭാര്യ ഈ പശുവിന്റെ മഹാത്മ്യം പറഞ്ഞപ്പോൾ അതിനെ കൊണ്ടുപോകണമെന്ന് മോഹിച്ചു. ഭർത്താവിനോട് വിവരം പറഞ്ഞു. ഭർത്താവായ ദ്യോവ് വൈമനസ്യം പ്രകടിപ്പിച്ചു. അവൾ അദ്ദേഹത്തെ നിർബന്ധിച്ചു. നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം മറ്റു വസുക്കളെ സഹായത്തോടെ പശുവിനെ ആഹ്വാനിച്ചുകൊണ്ടു. ഫലമൂലങ്ങൾ ശേഖരിക്കുന്നതിനായി പുറത്തുപോയിരുന്ന വസിഷ്ഠൻ ആശ്രമത്തിൽ മടങ്ങിയെത്തിയപ്പോൾ നന്ദിനിയെ കണ്ടില്ല. വസുക്കൾ നന്ദിനിയെ അഭിനയിച്ച വിവരം മഹർഷി ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി. വസിഷ്ഠകൾ മനുഷ്യരായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ശാപവൃത്താന്തം അറിഞ്ഞ് വസുക്കൾ മഹർഷിയുടെ അടുക്കൽ ഓടിയെത്തി. അവർ മുനിയെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചു. വസിഷ്ഠം പറഞ്ഞു, എന്റെ ശാപം മൃതാവിലാവില്ല, നിങ്ങൾ മർത്യരായി പിറന്നു തീരും. എന്നാൽ നിങ്ങളിൽ ഏഴുപേർക്ക് പിറന്നാലുടൻ തന്നെ മർത്യജന്മത്തിൽ നിന്ന് മോചനം ലഭിക്കും. പക്ഷെ പശുവിനെ പ്രയാസയുടെ പ്രേരണ കൊണ്ട് അപഹരിച്ച ദ്യോവ് വളരെ നാൾ മർത്യനായി ജീവിക്കേണ്ടി വരും. സ്ത്രീയുടെ ഇംഗതിയിലുള്ള വശമതനായ അവൻ സ്ത്രീ സുഖം അർജിക്കുന്നവനായിരിക്കും. എങ്കിലും അവൻ സർവ്വധർമ്മജ്ഞാനിയും സർവ്വശാസ്ത്ര വിരാധനുമായിരിക്കും. മഹാഭീഷണൻ എന്ന രാജാവ് ഭൂമിയിൽ ജനിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പത്നിയായി ഭൂമിയിൽ ജീവിക്കണമെന്ന് ബ്രഹ്മാവിനെ ശപിച്ചിരുന്നല്ലോ. ആ ശാപത്തിൻ്റെ ദുഃഖവും പേറി വരുമ്പോഴാണ് എന്നെപ്പോലെ തല്ല ദുഃഖിതനായ അഷ്ടവസുക്കളെ ഞാൻ കാണുന്നത്. അവരെല്ലാം എൻ്റെ പുത്രന്മാരെ ജനിക്കാമെന്നും ജനിച്ചാലുടൻ തന്നെ അവരെ ഗംഗയിലേക്ക് അവർക്ക് ക്ഷാമപോഷം നേടിക്കൊടുക്കാമെന്നും അവർ എന്നോട് അപേക്ഷിച്ചു. ഞാനത് മിക്കവാറും സമ്മതിച്ചു. പക്ഷേ ഒരു പുത്രനെയെങ്കിലും രാജാവിന് നൽകണമെന്ന് ഞാൻ നിർബന്ധിച്ചപ്പോൾ അവർ അതിനനുകൂലിച്ചു. ദ്യോവ് വളരെ നാൾ മനുഷ്യനായി ജീവിക്കുമെന്നും വസിഷ്ഠം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ. വസുക്കൾ അവർക്കുള്ള ശത്രുയിൽ എട്ടിലൊന്ന് വീതം ജീവിച്ചിരുന്ന ആളുകൾക്ക് നൽകാമെന്ന് സമ്മതിച്ചു. ഇപ്രകാരമുള്ള വ്യവസ്ഥയിലാണ് ഞാനും വസുക്കളും പിരിഞ്ഞത്. ഇപ്പോൾ അവരിൽ ഏഴുപേര് ശാപവിമുക്തരായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെടുത്തിയ ഈ കുഞ്ഞ് അങ്ങക്കുള്ളതാണ്. ഇവനെ ഞാൻ കൊണ്ടുപോയി വളർത്തി യഥാകാലം അങ്ങയെ ഏൽപ്പിക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് ഗംഗാദേവി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അപ്രതീക്ഷയായി. ഗംഗാദേവിയുടെ വേർപാട് ശാന്തനുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവളെ ഓർത്ത് വളരെയധികം വിലപിച്ചു. രാജകാര്യങ്ങളിലും വേണ്ടതുപോലെ ശ്രദ്ധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭരണം നാനാജാതി മതക്കൾക്ക് ഒരുപോലെ തൃപ്തികരമായിരുന്നു. അദ്ദേഹം സത്യസന്ധനും ധർമ്മജ്ഞാനവുമായിരുന്നു. പക്ഷിമൃഗാദികൾക്കുൾപ്പെടെയുള്ള എല്ലാ പരാചരങ്ങളും അദ്ദേഹം സ്നേഹിച്ചിരുന്നു. കാമാർത്ഥങ്ങളെക്കാൾ ഉത്കൃഷ്ടമായ ധർമ്മമാണെന്നുള്ള അദ്ദേഹത്തിന്റെ ആദർശം മറ്റു രാജാക്കന്മാർക്ക് മാതൃകയായി അംഗീകരിച്ചു. എല്ലാ രാജാക്കന്മാരും ചേർന്ന് അദ്ദേഹത്തെ രാജാതി രാജനായി വാഴിച്ചു. കാലം അങ്ങനെ നീങ്ങി. ഒരിക്കൽ അദ്ദേഹം വനത്തിൽ നായാടിനായി ഗംഗാതീരത്തിലെത്തി. ഗംഗയുടെ ആ ഭാഗത്ത് പതിവിലും കുറവായിട്ട് വെള്ളം കണ്ടത്. ഗംഗാനദിയിൽ വെള്ളം ഇത്രയും കുറവായി ഇതിനു മുമ്പ് അദ്ദേഹം കണ്ടിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജിജ്ഞാസ വർദ്ധിച്ചു. അദ്ദേഹം നദിക്കരയിൽ കൂടി നദിക്ക് മുഴുവഭാഗത്തോട് നടന്നു. കുറച്ചു ദൂരം പോയപ്പോൾ ഗംഗയുടെ മധ്യത്തിൽ ചിറ തീർത്ത് വെള്ളം തടസ്സപ്പെട്ടതായി കണ്ടു. ആ ചിറ സാധാരണ ചിറ ആയിരുന്നില്ല. ഒരമ്പിന്മേൽ മറ്റൊരമ്പ് എയ്തുകൊണ്ട് അതിന്മേൽ വീണ്ടും വീണ്ടും അമ്പുകൾ എയ്തു പുരിച്ച് കെട്ടിപ്പിടുന്നതായിരുന്നു ആ ഒരു ചിറ. തേജസ്വിയായ ഒരു കുമാരൻ ഗംഗയുടെ കരയിൽ നിന്നുകൊണ്ട് പിന്നെയും പിന്നെയും അമ്പുകൾ എയ്ത് ചിറയുടെ ഉയരം കൂട്ടിക്കൊണ്ടിരുന്നു. രാജാവ് അത്ഭുതത്താൽ ആകർഷ്ടനായി അല്പനേരം നിന്നുപോയി. കുമാരന് വേണ്ടാത്ത ഒരു ശ്രദ്ധിക്കാതെ തുടർന്നും അമ്പുകൾ എയ്തുകൊണ്ടിരുന്നു. അതുല്യ വിക്രമനായ കുമാരനെ കണ്ടിട്ട് ആരാണെന്നറിയാൻ രാജാവിന് മനസ്സിലായതേയില്ല. രാജാവ് അതുവഴി വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്ന ഗംഗാദേവി പുത്രനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോകുവാൻ ഭാവിച്ചു. തന്നെ വിട്ടു പോകരുതെന്ന് പുത്രൻ അമ്മയോട് അപേക്ഷിച്ചെങ്കിലും അമ്മ അത് ചെയ്തുകൊള്ളത് ഗംഗായി മുങ്ങി അർദ്ധദാനം ചെയ്യുകയാണ് ഉണ്ടായത്. തന്മൂലം ഗംഗയുടെ ഒഴുക്ക് നിർത്താൻ വേണ്ടിയാണ് കുമാരൻ പ്രകാരം ചെറുകെട്ടിയത്. ശന്തനു മഹാരാജാവ് കുമാരൻ്റെ അടുത്തേക്ക് നീർന്നുങ്ങി. എന്നാൽ നെടുക്കുള്ളിൽ കുമാരൻ അപ്രത്യക്ഷനായി. രാജാവിൻ്റെ അത്ഭുതം ഗതഗുഹം അണിപ്പിച്ചു. തന്റെ പുത്രനാണോ ഈ കുമാരൻ എന്ന് രാജാവിന് നേരിയ സംശയമുണ്ടായി. അദ്ദേഹം ഹൃദയം തുറന്ന് ഗംഗാദേവിയോട് പ്രാർത്ഥിച്ചു. ദേവി, എന്റെ പുത്രനെ കാണിച്ചു തരയണമേ. സർവഭരണ വിഭീഷതയായി ദിവ്യസ്ഥല അലങ്കാരത്തോടെ കുമാരനെ കൈപിടിച്ചുകൊണ്ട് ഗംഗാദേവി രാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ പറഞ്ഞു, അല്ലയോ രാജാവേ, അവൻ നിങ്ങളുടെ പുത്രനാണ്. ഞാൻ ഇവനെ ഇത്രയും നാൾ വളർത്തി. ഇവൻ വസിഷ്ഠനിൽ നിന്ന് സമസ്ത വേദങ്ങളും അഭ്യസിപ്പിച്ചു. അവൻ വില്ലാളി വീരനാണ്. ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ സുമൃദ്ധനായ ശുക്രാചാര്യനിൽ നിന്ന് ഇവൻ എല്ലാ വിദ്യകളും പഠിച്ചിട്ടുണ്ട്. അസ്ത്രവിദ്യയിൽ ഇവൻ അതുല്യനാണ്. ധനുർവേദ പരംഗതയിൽ പരശുരാമൻ അസ്ത്രവിദ്യയ്ക്ക് പുറമെ മീമാംസ, ന്യായം, പുരാണം, സമൃദ്ധി തുടങ്ങിയ സംഘഭോഗങ്ങളും ഇവനെ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അവന് രാജധർമ്മങ്ങളെല്ലാം അറിവുണ്ട്. ഇവനെയും കൂടി രാജധാനിയിലേക്ക് പോയാൽ. ശന്തനു മഹാരാജാവ് ഉൾപുളവം കൊണ്ട് നിറഞ്ഞു. കുമാരൻ ശന്തനുവിന്റെ പാദങ്ങൾ നമസ്കരിച്ചു. ശന്തനു കുമാരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, വാറോടണച്ചു, അവന്റെ നെറുകയിൽ ചുംബിച്ചു. ഗംഗാദേവി തിരോധാനം ചെയ്തു. രാജാവ് പുത്രനോടുകൂടി ഹസ്തിനപുരിയിലെത്തി. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അമർത്യന്മാരും പ്രജകളും അത്യന്തം സന്തോഷിച്ചു. ഗുണവാനും യോഗ്യനുമായ പുത്രനെ ലഭിച്ചതിൽ രാജാവ് അഭിമാനിച്ചു. പുത്രന് ദേവവ്രതൻ
പുത്രന് ദേവവ്രതൻ എന്ന് പേരിട്ടു. അദ്ദേഹത്തെ ഗാംഗേയൻ എന്നും വിളിച്ചിരുന്നു. ദേവവ്രതനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. യുവരാജാവായ ദേവവ്രതൻ അച്ഛനെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചു വന്നു. കുറഞ്ഞ കാലത്തിനുള്ളിൽ അവന്റെ ബുദ്ധിശക്തിയും ഭരണപാഠവും എല്ലാവർക്കും ബോധ്യമായി. ദേവവ്രതൻ എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും വിശ്വാസവും ആർജിച്ചു. വർഷങ്ങൾ 4-5 കടന്നുപോയി. ഒരു ദിവസം ചന്ദ്രൻ മഹാരാജാവ് നായാട്ടനുമായി. അദ്ദേഹം യമുനാ തീരത്തിലെത്തി. അവിടെയെല്ലാം ഹൃദ്യമായ കസ്തൂരി ഗന്ധം പരഞ്ഞിരിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഈ ഗന്ധം എവിടെ നിന്ന് വരുന്നതാണെന്ന് ആശയപ്പെട്ട് രാജാവ് അതിന്റെ ഉറവിടം തേടി ചുറ്റി നടന്നു. പുഴക്കടവിൽ നിരന്നിരുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നാണ് ഈ ഗന്ധം പുറപ്പെട്ടിരുന്നത് അറിഞ്ഞപ്പോൾ അദ്ദേഹം അലതുമിട്ടു. അവൾ അപ്സരസിനെ പോലെ സുന്ദരിയായ ഒരു ദേവകന്യകയായിരുന്നു. രാജാവ് അവളുടെ അടുത്തെത്തി മധുരമായി ചോദിച്ചു, ഹേ മനോഹരി, നീ ഏതാണ്? നിന്റെ അച്ഛൻ ആരാണ്? പ്രത്യക്ഷ തന്നെ ഉന്നത ഗുരുചാതനാണെന്ന് തോന്നിക്കുന്ന ഒരു പുരുഷൻ. ഏകായികയായി നിൽക്കുന്ന ഒരു യുവതിയുടെ അടുത്തെത്തി ഇപ്രകാരം ചോദിച്ചപ്പോൾ യുവതി ഭീതിയോടെ എഴുന്നേറ്റു. അവൾ മുഖത്തുണ്ടായ ഭാവവ്യത്യാസം കണ്ട് രാജാവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ആരാണ്? ഇവിടെ എന്ത് ചെയ്യുന്നു? അവൾ അദ്ദേഹത്തെ സാകുന്നതും നോക്കി വിനയതയായി പറഞ്ഞു, ഞാനൊരു മുക്കുവപ്പെണ്ണാണ്. എൻ്റെ പേര് സത്യവതിയാണ്. എൻ്റെ അച്ഛൻ ഈ നാട്ടിലെ മുക്കുരുടെ തലവനാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഇവിടെ തോണി കടത്തുകയാണ്. അവളുടെ മധുരമായ സംഭാഷണവും അനുയോന്യമായ സൗന്ദര്യവും അതിലുപരിയായി അവളിൽ നിന്ന് നിർഗമിച്ചിരുന്ന സുഗന്ധവും ശന്തനുവിനെ ഹഠാത് ആകർഷിച്ചു. അവൾ ദാശകന്യകയാണെങ്കിലും ദേവകന്യകമാണെന്നും രാജാവിന് തോന്നിയത്. ശന്തനു അവളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞു. അദ്ദേഹം വീട്ടിലെത്തിയ അച്ഛനായ മുക്കുത്തലവനെ കണ്ടു. രാജ്യം ഭരിക്കുന്ന രാജാവ് തൻ്റെ വീട്ടിൽ വന്നപ്പോൾ മുക്കുവാൻ ഭയസംഭവങ്ങളോട് ചാടി എണീറ്റ് രാജാവിനെ താണുകൂപ്പി ആദരവോടെ നിന്നു. രാജാവ് ചോദിച്ചു, അങ്ങയുടെ മകളെ എനിക്ക് നൽകുന്നു. മുക്കുവന് രാജാവിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുക്കുവനായ തൻ്റെ മകളെ വേൾക്കാൻ രാജാവ് ആഗ്രഹിക്കുന്നു. എന്തു പറയണമെന്നറിയാതെ അല്പനേരം അവൻ മൗനമായി നിന്നു. പിന്നീട് അവൻ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, നാട് വാഴുന്ന രാജാവിനേക്കാൾ ഉന്നതനായ ഒരാളെ എൻ്റെ മകൾക്ക് ഭർത്താവായി ലഭിക്കാനില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ആഗ്രഹം സാധിക്കാം. എന്നാൽ അങ്ങ് എന്നോട് ഒരു ശബ്ദം ചെയ്യണം. രാജാവേ, ഇവൾക്കുണ്ടാകുന്ന പുത്രനെ അങ്ങ് രാജാവാക്കണം. രാജ്യം മറ്റാർക്കും നൽകാൻ പാടില്ല. ശന്തനു മഹാരാജാവ് ഇത് കേട്ടപ്പോൾ ഞെട്ടി. മുക്കുവപ്പെണ്ണിൽ അമിതമായ അഭിനിവേശം ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ പൊന്നോവന പുത്രനായ ദേവവ്രതനെ രാജാവിന് മറ്റൊരാളെ രാജാവാക്കുന്ന കാര്യം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അദ്ദേഹം മുക്കുവിനോടൊന്നും പറയാതെ വൈക്ലബ്യത്തോടെ രാജധാനിയിലേക്ക് മടങ്ങി. രാജാവിൻ്റെ ഹൃദയം മുഴുവനും മുക്കുവപ്പെണ്ണിലയിലായിരുന്നു. എന്നാൽ അതിനുവേണ്ടി ഗംഗായനെ ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധി അനുവദിച്ചില്ല. അദ്ദേഹം വൈതരണിയായി മുഖത്ത് എപ്പോഴും നിരാശയും ദുഃഖവും നിഴലിട്ടു. അച്ഛൻ്റെ മനസ്സിന് എന്തോ കാര്യം മതിക്കുന്നുണ്ടെന്ന കാര്യം ദേവവ്രതന് മനസ്സിലായി. അച്ഛൻ എപ്പോഴും ദുഃഖിതനായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പതിവുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനിപ്പോൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. അങ്ങയുടെ അതിക്കുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാലും തനിക്കൊരു മുക്കുവൻ സ്ത്രീയിൽ അഭിനിവേശമുണ്ടായിരുന്നുവെന്നും അവളെ കല്യാണം കഴിക്കുവാൻ ആഗ്രഹമുണ്ടെന്നും എങ്ങനെയൊന്നും മകനോട് പറയുക. അതുകൊണ്ട് അല്പനേരം വളച്ചു കെട്ടി രണ്ടാമത് വിവാഹം കഴിക്കേണ്ടതിൻ്റെ സൂചിക വിധത്തിൽ ശന്തനു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. കുറച്ച് നാളുകൾ ഞാൻ വളരെ അസ്വസ്ഥനാണ്. നമ്മുടെ വംശത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തയാണ് എൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം. നമ്മുടെ കുലത്തിൽ നീ മാത്രമായ ഒരൊറ്റ സന്താനമല്ലേ ഉള്ളൂ. നിന്നെപ്പോലെ ഒരു പുത്രനെ കൊണ്ട് ആർക്കും തൃപ്തിപ്പെടാം. എങ്കിലും പൗരശാലിയും യുദ്ധതൽപരനുമായ നിനക്ക് എന്തെങ്കിലും ആപത്തുണ്ടായാൽ നമ്മുടെ വംശത്തിൻ്റെ കഥ അതോടെ അവസാനിക്കുകയില്ല. ഇതാണ് എൻ്റെ ദുഃഖ കാരണം. ഞാൻ എൻ്റെ മനോഹരത്തിന് നിന്നോട് തുറന്നു പറയുകയാണ്. ചന്ദ്രുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അച്ഛൻ്റെ അന്ധഗന്ധം പൂർണ്ണമായും പുറത്തു വന്നില്ലെന്ന് ബുദ്ധിമാനായ ദേവവ്രതന് മനസ്സിലായി. അദ്ദേഹം മന്ത്രിമുഖനെ കണ്ടു. അച്ഛൻ്റെ ദുഃഖകാരണത്തെപ്പറ്റി തിരക്കി. മന്ത്രി ആദ്യമൊക്കെ ഒന്നും അറിവില്ലാത്ത വിധത്തിൽ മറുപടി പറഞ്ഞെങ്കിലും ദേവവ്രതൻ്റെ ചുഴുത്തിയുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് അറിവുള്ള വിവരം ദേവവ്രതനോട് പറയേണ്ടി വന്നു. മന്ത്രി പറഞ്ഞു, മഹാരാജ ഒരു മുക്കുവ പെണ്ണിനെ അതിർത്തിയായി പ്രേമിക്കുന്നു. അവളെ കല്യാണം കഴിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് ചില തടസ്സങ്ങളുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖകാരണം. തടസ്സകാരണങ്ങൾ മന്ത്രി ദേവവ്രതനെ അറിയിച്ചു. മന്ത്രിയിൽ നിന്ന് വിവരം ഗ്രഹിച്ചു ഉടനെ തന്നെ പിതൃഭക്തനായ വാത്സല്യപുത്രൻ ഏതാനും ക്ഷത്രിയ ബ്രഹ്മാണന്മാരോടുകൂടി ദശാങ്കന്റെ ഗൃഹത്തിലെത്തി. ദാശൻ യുവരാജാവിനെ ആദരവോടെ സ്വീകരിച്ചു. ദേവവ്രതം പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനു വേണ്ടി അങ്ങയുടെ മകളെ ആർത്ഥിക്കാൻ വന്നതാണ്. ഞാൻ ഇനിയും എന്താണ് വേണ്ടത്? സത്യയുടെ അച്ഛൻ ശന്തനോട് പറഞ്ഞ വ്യവസ്ഥകളെല്ലാം ദേവവ്രതനോട് പറഞ്ഞു. അപ്പോൾ ഗാംഗയൻ കൂടെ വന്നിരുന്ന ക്ഷത്രിയ പ്രമാണികളുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചു. ദേവവ്രതം പറഞ്ഞു, അല്ലയോ ദാശപ്രമാണി, എനിക്ക് സത്യത്തേക്കാൾ വലിയ വ്രതമില്ല. ഇന്ന് മറ്റാരും ഇപ്രകാരം ഒരു സത്യം ചെയ്യുമെന്നും ഞാൻ കരുതുന്നില്ല. ഭഗവാന്റെ ആഗ്രഹം പ്രകാരം തന്നെ കാര്യങ്ങൾ നടത്തും. എൻ്റെ അച്ഛൻ അങ്ങയുടെ പുത്രിയിൽ ജനിക്കുന്ന പുത്രൻ ഞങ്ങളുടെ രാജാവാകും. ഇത് സത്യം, സത്യം, സത്യം. ഇത് കേട്ടപ്പോൾ ദാശൻ സന്തോഷിച്ചു. എങ്കിലും മറ്റൊരു ചിന്ത അയാളുടെ മനസ്സിൽ കടന്നുകൂടി. അയാൾ പറഞ്ഞു, അല്ലയോ രാജകുമാര, ശ്രേഷ്ഠനായ രാജാവിന് ചേർന്ന ശ്രേഷ്ഠനായ പുത്രൻ തന്നെയാണ് താങ്കൾ. അങ്ങ് ചെയ്ത സത്യം പാലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ തൃപ്തനുമാണ്. എന്നാൽ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. പുത്രി വാത്സല്യം കൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങ് തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ഭയം അങ്ങയുടെ സന്താനങ്ങളെക്കുറിച്ചാണ്. ഭവാന്റെ സന്താനങ്ങൾ സിംഹാസനത്തിന് വേണ്ടി അവകാശം പ്രകടിപ്പിച്ചാലുള്ള സ്ഥിതിയാണ് എൻ്റെ മനസ്സിനെ അലട്ടുന്നത്. ഇത് കേട്ടപ്പോൾ മുക്കുവത്തലവത്തിൻ്റെ ഇംഗിതം സ്വപ്ഷമായി ദേവവ്രതന് മനസ്സിലായി. ഈ കാര്യത്തിന് ദേവവ്രതൻ ഉറപ്പുകൊടുക്കാൻ ഗാംഗയും തീരുമാനിച്ചു. അദ്ദേഹം വീണ്ടും പ്രതിജ്ഞ ചെയ്തു, ഹേ ദാശപ്രഭു, ഞാൻ മുമ്പ് തന്നെ എൻ്റെ രാജ്യത്തെ ഉപേക്ഷിച്ചതായി സത്യം ചെയ്തുവല്ലോ. എൻ്റെ അച്ഛൻ പ്രിയത്തിന് വേണ്ടി ഈ ക്ഷത്രിയ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഞാനിതാ മറ്റൊരു പ്രതിജ്ഞ കൂടി ചെയ്യുന്നു. ഇന്നു മുതൽ ഞാൻ ബ്രഹ്മചര്യം സ്വീകരിക്കുന്നു. എനിക്ക് പുത്രന്മാരുണ്ടായിരിക്കില്ലെന്നും ഞാൻ അക്ഷയമായ ലോകത്തിലെത്തിച്ചു. ഇത് സത്യം, സത്യം, സത്യം. ദേവവ്രതൻ ഇപ്രകാരം പ്രതിജ്ഞ ചെയ്തപ്പോൾ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. ഇവൻ ഭീഷ്മൻ തന്നെ എന്നുള്ള അശരീരി എല്ലാവരും കേട്ടു. ഉഗ്രമായ പ്രതിജ്ഞ എടുക്കുകയും അത് അതേപടി പാലിക്കുകയും ചെയ്യുന്നവൻ എന്നാണ് ഭീഷ്മൻ എന്ന വാക്കിൻ്റെ അർത്ഥം.
അന്നു മുതൽ ദേവവ്രതൻ ഭീഷ്മനായി. ദാശാൻ ഇതെല്ലാം കണ്ടും കേട്ട് രോമാഞ്ചപൂരിതനായി നിന്നു. അയാൾ സത്യവതിയെ അടുത്തു വിളിച്ചു. അവൾ പ്രീളാവതിയായി അച്ഛൻ്റെ അടുത്തെത്തി. ദാശൻ അവളെ ദേവവ്രതനെ ഏൽപ്പിച്ചു. അദ്ദേഹം തനു വേണ്ടി അവളെ സ്വീകരിച്ചു. ഭീഷ്മൻ സത്യവതിയോടുകൂടി പറഞ്ഞു, അമ്മേ തേരിൽ കയറുക, നമുക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് പോകാം. ഭീഷ്മൻ ഹസ്തിനപുരയിലെത്തി സത്യവതിയോടൊപ്പം അച്ഛൻ്റെ മുമ്പാകെ വന്നു. ചന്ദ്ര മഹാരാജാവിൻ്റെ ഹൃദയത്തിൽ വിവിധ അവസരങ്ങൾ കലതന്നെ. തൻ്റെ വാത്സല്യനിധിയായ പുത്രൻ തനിക്ക് വേണ്ടി രാജ്യവും ലൗകിക സുഖങ്ങളും തേച്ചതിൽ അന്നൽപ്പന കുണ്ഠിതം തോന്നിയെങ്കിലും പുത്രന് തോന്നിയുള്ള സ്നേഹമായിരുന്നു പ്രത്യക്ഷത്തിൽ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയം അഭിമാനം കൊണ്ട് ഭ്രമിച്ചതായി. അദ്ദേഹം ഹർഷവിനിമയത്തിൽ ധാരതയായി കണ്ണുനീർ പൊഴിച്ചു. വികാരഭിഷിതനായ അദ്ദേഹത്തിന് കുറച്ച് നേരത്തേക്കൊന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല. മനസ്സ് സ്വസ്ഥമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകനെ, നീ സ്വച്ഛന്ദ മൃത്യുവായി തീരും. നീ നിശ്ചയിക്കുമ്പോഴല്ലാതെ മരണം നിന്നെ സ്പർശിക്കുക പോലുമില്ല. നീ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം മരണം നിന്നെ തീണ്ടുകയില്ല. ഇത് സത്യം, സത്യം, സത്യം. ചന്ദ്രുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ദേവവ്രതൻ സ്വച്ഛന്ദ മൃത്യുവനായി തീർന്നു. അദ്ദേഹം ഭീഷ്മനുമായി. ചന്ദ്രൻ്റെ വിധി പ്രകാരം ആഡംബരത്തോടെ സത്യവതി വിവാഹം കഴിച്ചു. അവർ ചന്ദ്രുവിൻ്റെ പട്ടമഹിഷിയായി. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. സത്യവതിക്ക് രണ്ട് പുത്രന്മാരുണ്ടായി. മൂത്ത മകൻ ചിത്രാംഗദൻ, ഇളയ മകൻ വിചിത്രവീര്യൻ. വിചിത്രവീര്യനു പ്രായപൂർത്തിയായപ്പോൾ തന്നെ ചന്ദ്രനു പരലോകം പോങ്ങി. ഭീഷ്മൻ സത്യവതിയുമായി ആലോചിച്ച് ചിത്രാംഗദനെ രാജാവായി അഭിഷേകം ചെയ്തു. ചിത്രാംഗദൻ വീരപരാക്രമിയായിരുന്നു. മിക്ക രാജാക്കന്മാരെയും അദ്ദേഹം തന്നെ സാമന്തരാക്കി. ചിത്രാംഗദൻ എന്ന പേരുള്ള ഒരു ഗന്ധർവനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. കുരുക്ഷേത്രത്തിൽ വെച്ച് അതിഭയങ്കരമായ പോരാട്ടം നടന്നു. ആ യുദ്ധത്തിൽ മായാവിയായ ഗന്ധർവന്റെ മായാപ്രയോഗത്താൽ ചിത്രാംഗദൻ കൊല്ലപ്പെട്ടു. ചിത്രാംഗദൻ മരിക്കുമ്പോൾ വിചിത്രവീരന് പ്രായപൂർത്തിയായിരുന്നില്ല. എങ്കിലും അവനെ തന്നെ രാജാവായി അഭിഷേകം ചെയ്യുകയും അവൻ്റെ ആൾപോരെന്ന നിലയിൽ സത്യവതിയുമായി ആലോചിച്ച് ഭീഷ്മൻ രാജഭരണം നടത്തുകയും ചെയ്തു. വിചിത്രവീരന് പ്രായപൂർത്തിയായപ്പോൾ അവന് തക്കതായ ഒരു വിവാഹം നടത്തുന്നതിനെ പറ്റി ഭീഷ്മൻ ആലോചിച്ചു. കാശി രാജാവിന് അംബ, അംബിക, അംബാലിക എന്ന മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു. ഇവർ അനുപമമായ സൗന്ദര്യധാരങ്ങളും കീഴ്പെട്ടിരുന്നു. അവർ മൂന്ന് പേരും സ്വയംവരം ഒരേ സമയത്ത് തന്നെ നടത്തിരുന്നത് കാശി രാജാവ് തീരുമാനിച്ച് വിളംബരം ചെയ്തു. ഭീഷ്മൻ ഈ വിവരം അറിഞ്ഞു. വിചിത്രവീരനെ കൊണ്ട് അവരെ കല്യാണം കഴിക്കുന്നതിനെ പറ്റി ഭീഷ്മൻ സത്യവതിയോട് ആലോചിച്ചു. അവർക്കും അത് സമ്മതമായിരുന്നു. അവരുടെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഭീഷ്മൻ സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ പോയി. അദ്ദേഹം കാശി രാജ്യത്തെത്തി. കാഴ്ചയിൽ വൃദ്ധനായി തോന്നിയിരുന്ന ഭീഷ്മനും സ്വയംവര പന്തലിൽ സ്ഥാനം പിടിച്ചു. പന്തലിൽ നിറയെ സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്ന രാജാക്കന്മാർ സ്ഥലം പിടിച്ചിരുന്നു. അവർ ഭീഷ്മനെ കണ്ടപ്പോൾ ഈ വൃദ്ധൻ എന്തിനാണ് സ്വയംവരത്തിനെത്തിയിരിക്കുന്നതെന്ന് തമ്മിൽ ചോദിച്ചു. ബ്രഹ്മചാരി ഭീഷ്മൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിശീലിക്കുകയും ചെയ്തു. രാജാക്കന്മാർ തന്നെ പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഭീഷ്മൻ ക്രുദ്ധനായി. അദ്ദേഹം ബലാൽക്കാരനെ മൂന്ന് കന്യമാരെയും പിടിച്ച് തൻ്റെ തേരിൽ കയറ്റി. മേഘഗർജനം പോലുള്ള ശബ്ദത്തോടെ അദ്ദേഹം അവിടെ കൂടിയിരുന്ന രാജാക്കന്മാരോടായി പറഞ്ഞു, അല്ലയോ രാജാക്കന്മാരെ, കന്യാദാനം പല വിധത്തിലുണ്ട്. അതിലൊന്ന് മാത്രമാണ് സ്വയംവരം. ബലത്താൽ കന്യകയെ കൊണ്ടുപോകുന്നവരുമുണ്ട്. ജയിച്ചിട്ട് ഹരിക്കുകയാണെന്നുള്ള ശ്രേഷ്ഠന്മാരായ ധർമ്മികൾ പറയുന്നു. ഞാനിവരെ അപ്രകാരം കയ്യൂക്ക് കാട്ടി കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ തടയുവാൻ കഴിയുമെങ്കിൽ തടഞ്ഞുകൊള്ളുക. ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഭീഷ്മന്റെ ദാർഷ്യം കണ്ടപ്പോൾ അദ്ദേഹത്തെ എതിരിട്ട് തോൽപ്പിക്കുന്നതിന് അവിടെ കൂടിയിരുന്ന എല്ലാ രാജാക്കന്മാരും ഒത്തുചേർന്നു. അവർ കൈ തിരുമ്മി പല്ലുകിടിച്ചു. എല്ലാവരും ദോഷാകുരലായി. ഭീഷ്മന്റെ തേരിനെ വളഞ്ഞ് ഭീഷ്മന്റെ നേരെ തരുത്തര ബാണങ്ങൾ എയ്തു. എന്നാൽ ഭീഷ്മൻ ആ ബാണങ്ങളെല്ലാം വിദഗ്ധമായി തടഞ്ഞു. രാജാക്കന്മാരുടെ നേരെ അദ്ദേഹം അത്യന്ത പാടവത്തോടെ അസ്ത്രങ്ങൾ അയച്ചു. ഭീഷ്മന്റെ അസ്ത്രവൈദ്യം കണ്ട് രാജാക്കന്മാർ അദ്ദേഹത്തെ പൂഴ്ത്തിക്കൊണ്ട് പോരിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നാൽ ശാൽവ മഹാരാജാവ് മാത്രം ഭീഷ്മനോട് തോറ്റോടാൻ തയ്യാറായില്ല. ഹസ്തിനപുരത്തേക്ക് പുറപ്പെട്ട് ഭീഷ്മരെ ശാലും പിന്തുടർന്നു. അവൻ കോപത്തോടെ വിളിച്ചു പറഞ്ഞു, ഹേ പെൺകുതിയ, ഒരു പിടിയാനയ്ക്ക് വേണ്ടി പോരുന്ന രണ്ട് ഗജേന്ദ്രന്മാരെ പോലെ അവർ പോരാടി. ശാലു രാജാവിന് ഭീഷ്മനെ ശക്തമായി നേരിട്ടു കണ്ടപ്പോൾ മറ്റു രാജാക്കന്മാർ ഹർഷാർഷവും മുടക്കി ശാലുവിനെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ അവരുടെ സന്ദേശം അധികം നേരം നീണ്ടുന്നില്ല. ഭീഷ്മൻ ഭരണാസ്ത്രം തൊഴുത്തുവിട്ടു. ശാലുവിൻ്റെ അനവധി കുതിരകളും സാരഥിയും ചത്തൊടുങ്ങി. ഭീഷ്മൻ ഐന്ദ്രാസ്ത്രം കൂടി അയച്ചു. അതുകൂടി ആയപ്പോൾ ശാലുവിന് ശേഷം പരാജിതനായി. അയാളെ കൊല്ലരുതെന്ന് രഥത്തിലിരുന്ന അംബ അഭീഷിക്കുവാൻ ഭീഷ്മനെ ശാലുവിനെ കൊല്ലാതെ വിട്ടു. കന്യാമാരെയും കൊണ്ട് വിജയശ്രീ ലാളിതനായി ഭീഷ്മൻ ഹസ്തിനപുരയിലെത്തി. കന്യാമാരെ സ്വന്തം അനുജന്മാരെ പോലെയാണ് ഭീഷ്മൻ കരുതിയത്. സർവ്വഗുണസമ്പന്നരായിരുന്ന അനുജന് വേണ്ടി ഭീഷ്മൻ ഹരണം നടത്തിയ കൊണ്ടുവന്നത് ഇതിനായിരുന്നു. സത്യവതിയും അതിന് അംഗീകാരം നൽകിയിരുന്നു. വിവാഹത്തിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ കന്യാമാരിൽ മൂത്തവളായ അംബ ഭീഷ്മനോട് പറഞ്ഞു, ഹേ മഹാരാജാവേ, ഞാൻ ശാലു മഹാരാജാവിനെ എൻ്റെ പതിയായി വരച്ചു കഴിഞ്ഞവളാണ്. അദ്ദേഹം എന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. സ്വയംവര പന്തലിൽ നിന്ന് എന്നെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വരണമാലയും ചാർത്തുമായിരുന്നു. അതുകൊണ്ടാണ് താങ്കൾ ധർമ്മപ്രകാരം പ്രവർത്തിച്ചാൽ. ഭീഷ്മൻ ഉടൻ തന്നെ വേദജ്ഞാനികളുമായി കൂടി ആലോചന നടത്തി. അംബയെ അവളുടെ ഇഷ്ടപ്രകാരം തിരിച്ചു പോകുന്നതിനെ അനുവദിച്ചു. ഒരു രാജകുമാരിക്ക് അനുയോജ്യമായ വിധത്തിലുള്ള അവമ്പടിയോടെ അംബയെ ശാലു മഹാരാജാവിൻ്റെ അടുത്തേക്ക് അയച്ചു. വിചിത്രവീര്യൻ അംബികയും അംബാകിലയും വിവാഹം കഴിച്ചു. അംബ ആനന്ദതുല്യായി തൻ്റെ ഹൃദയശ്വരനായ ശാലുവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി. ഹസ്തിനപുരയിൽ നടന്ന വൃത്താന്തങ്ങളൊക്കെ അദ്ദേഹം ഹൃദയധരിപ്പിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അങ്ങേ എൻ്റെ ഭർത്താവായി മനസ്സാ വരിച്ചു കഴിഞ്ഞതാണ്. ഇനിയും ഒരു ഔചോദികമായി നമ്മുടെ വിവാഹം നടത്തുകയും വേണം.
എന്നാൽ ഭീഷ്മനാൽ പരാജിതപ്പെട്ടതായ ശാൽവിൻ അവളെ വിവാഹം ചെയ്യാൻ തയ്യാറായില്ല. അയാൾ പറഞ്ഞു, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ പരാജിതനാക്കി അപമാനിച്ചിട്ടാണ് ഭീഷ്മൻ നിന്നെ കൊണ്ടുപോയത്. അതിനാൽ എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ സാധ്യമല്ല. നീ ഭീഷ്മന്റെ അടുക്കിലേക്ക് തന്നെ തിരികെ പോയിക്കൊള്ളുക. അമ്പ ഹസ്തിനപുരയും മടങ്ങിയെത്തി. ശാലുവിൻ പറഞ്ഞതൊക്കെ ഭീഷ്മനെ അറിയിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭീഷ്മൻ കുഴങ്ങി. അമ്പയോട് കൂടി വിചിത്രവീരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിനുള്ള ശ്രമം ഭീഷ്മൻ നടത്തി. എന്നാൽ മറ്റൊരുവിനെ പതിവായി മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു യുവതിയെ വിവാഹം കഴിക്കുവാൻ വിചിത്രവീരൻ തയ്യാറായില്ല. അപ്പോൾ ഭീഷ്മൻ തന്നെ തൻ്റെ വിവാഹം കഴിച്ച് തൻ്റെ ഇന്നത്തെ കഷ്ടപ്പാടിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് അമ്പ ഭീഷ്മനോട് അപേക്ഷിച്ചു. എന്നാൽ ശബ്ദം ലംഘിച്ചിട്ട് അഭയെ വിവാഹം കഴിക്കാൻ തനിക്കൊന്നും സാധിക്കില്ലെന്നും ശാൽവിൻ്റെ അടുക്കിലേക്ക് തന്നെ വീണ്ടും പോവുക നല്ലതാണെന്നും ഭീഷ്മൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഭീഷ്മൻ അവസാനമായി തന്നെ കൈയെറിഞ്ഞപ്പോൾ തൻ്റെ അംഗതയ്ക്ക് കാരണമായ ഭീഷ്മനോട് ഒടുങ്ങാത്ത പകയാണ് അമ്പയ്ക്കുണ്ടായത്. അവൾ കൃത്യമായി പറഞ്ഞു, ഭീഷ്മ, നിന്റെ അഹങ്കാര പ്രവൃത്തി കൊണ്ടാണ് നീ എന്നെ ഏറിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് ഞാൻ വഴിയാധാരമായിരിക്കുന്നു. ഞാനൊരു സ്ത്രീയായി പോയതുകൊണ്ട് എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും ഞാൻ മുഖേനയായിരിക്കും നീ ഭരിക്കുക, ഓർത്തുകൊള്ളുക. അവൾ നിരാശയോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാവി പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഏതാനും നാളുകൾ ഹസ്തിനപുരയിൽ തന്നെ പാർത്തു. യുവാവായ വിചിത്രവീര്യൻ അശ്വിനി ദേവതകളെ പോലെ രൂപസ്വാതന്ത്ര്യം ഉള്ളവനായിരുന്നു. അംബികയും അംബാലികയും അദ്ദേഹത്തിൻ്റെ ഭർത്താവായി ലഭിച്ചതിൽ അത്യധികം സന്തോഷിച്ചു. ആ സുന്ദര അംഗങ്ങൾ ഇഷ്ടകാന്തനോടൊപ്പം കലാഹുദരീതി സമൃദ്ധിയോടെ ജീവിച്ചു. വർഷങ്ങൾ 7 കഴിഞ്ഞിട്ടും അവർക്ക് സന്താനങ്ങൾ ഉണ്ടായില്ല. ഇതിനിടയ്ക്ക് രാജാവ് ക്ഷയരോഗം പിടിപെട്ടു. വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. വിചിത്രവീര്യൻ മരണമടഞ്ഞു. ഭീഷ്മനും വിഷണനായി. വിചിത്രവീരൻ്റെ മരണത്തോടെ തൻ്റെ വംശം അനാഥമായിരിക്കുമെന്ന നിലയിലെത്തുവാൻ സന്തതികളില്ല. ഈ പരിസ്ഥിതിയിൽ എന്താണ് വേണ്ടതെന്ന് ആലോചിതനായി. സത്യവതി അഗാധമായി ദുഃഖിച്ചു. തൻ്റെ 2 പുത്രന്മാരും മരിച്ചുപോയിരിക്കുന്നു. കുരുവംശത്തിൻ്റെ നിലയിൽ പുരുങ്ങലായി. താൻ കാരണമല്ലയോ ഇപ്രകാരമൊക്കെ സംഭവിച്ചെന്ന് ഓർത്തപ്പോൾ അവളുടെ ശോകം സീമാതീതമായി. സത്യവതി ഒരു ദിവസം ഭീഷ്മനെ തൻ്റെ അടുക്കിലേക്ക് വിളിപ്പിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ 2 പുത്രന്മാരുടെ ദേഹവും കൊണ്ട് കുരുവേഷം കുറ്റിപ്പോരുത്. നീ വേദവും വേദാംഗവും ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ച പക്വതയാണ്. നീ മാത്രമാണ് ഇന്ന് കുരുവംശത്തിന് ആധാരം. വിചിത്രവീരൻ്റെ പത്നിമാർ നിന്റെ സഹോദരി പത്മന്മാരാണ്. അവർ ഉന്നത പോലെ ജാതിയും യൗവനകത്വവുമാണ്. പുത്രന്മാരുണ്ടാകണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ട്. എന്ന നിയോഗത്താൽ നീ രാജ്യഭാരം കൈയേൽക്കുകയും ദ്രാതുദാരികളായ സന്താനങ്ങളെ ജനിപ്പിക്കുകയും ചെയ്യണം. കുരുവംശത്തിൻ്റെ നിലനിൽപ്പ് ഇതിന് ആവശ്യമായിട്ടില്ല. സത്യവതിയുടെ വാക്ക് കേട്ടപ്പോൾ ഭീഷ്മൻ അചഞ്ചലനായി പറഞ്ഞു, അമ്മേ, അമ്മ പറയുന്നത് ശരിയാണ്. വിചിത്രവീരൻ്റെ ഭാര്യമാരിൽ സന്താനോൽപ്പാദനം നടത്തി കുരുവംശം രക്ഷിക്കേണ്ടതാണ്. എന്നാൽ അമ്മ എന്നെ അക്കാര്യത്തിൽ നിർബന്ധിപ്പിക്കരുത്. ബ്രഹ്മചര്യത്തെപ്പറ്റി ഞാൻ ചെയ്തിട്ടുള്ള സത്യം അമ്മയ്ക്ക് അറിവുള്ളതാണോ? ഞാനത് വീണ്ടും പറയാം. ഞാൻ 3 ലോകങ്ങൾ ഉപേക്ഷിക്കാം. മഹത്തായ ദേവലോകം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എന്നാലും ഞാൻ ഈ സത്യം കൈവിടുകയില്ല. ഭൂമി അതിൻ്റെ ഗന്ധം വെടിഞ്ഞാലും, വെള്ളി അതിൻ്റെ രാസം ഉപേക്ഷിച്ചാലും, സൂര്യൻ തൻ്റെ പ്രഭ കളഞ്ഞാലും, അഗ്നി ചൂടിനെ ഉപേക്ഷിച്ചാലും, ധർമ്മം വെടിഞ്ഞാലും ഞാൻ എൻ്റെ സത്യത്തെ ഉപേക്ഷിക്കുകയില്ല. ഇത് സത്യമാണ്. സത്യവതി വീണ്ടും ഭീഷ്മനെ ബ്രഹ്മചര്യത്തിൽ നിന്ന് പിന്മാറുവാൻ പ്രേരിപ്പിച്ചു. അവർ പറഞ്ഞു, നിന്റെ സത്യം ഒരു പ്രത്യേക സാഹചര്യത്തിനുണ്ടായതാണല്ലോ. അതിൻ്റെ കാലവും കഴിഞ്ഞു, സാഹചര്യവും മാറി. ഇപ്പോൾ നാം ആപത്തിൽപ്പെട്ടിരിക്കുന്നു. നിന്റെ കുലത്തിൻ്റെ സന്തതിയും ധർമ്മവും മുടങ്ങാതിരിക്കാൻ നീ പ്രവർത്തിക്കേണ്ടതല്ലേ? എന്നാൽ സത്യവതിയുടെ പ്രേരണകൾക്കൊന്നും ഭീഷ്മന്റെ ദൃഢമായ മനസ്സിനെ ദുർബലപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ചെയ്ത പ്രതിജ്ഞയെ മുറുകൈ പിടിച്ചുകൊണ്ട് പാറ പോലെ ഉറച്ചിരുന്നു. എങ്കിലും കുരുവംശത്തിൽ നാശമുണ്ടാക്കാതിരിക്കണമെന്നുള്ള ചിന്ത ഭീഷ്മർക്കും ഉണ്ടായിരുന്നു. വംശം നിലനിർത്തുവാനുള്ള വഴി അദ്ദേഹം സത്യവതിക്ക് ഉപേക്ഷിച്ചു കൊടുത്തു. ഭീഷ്മൻ പറഞ്ഞു, അമ്മേ, പണ്ട് ക്ഷത്രിയ വംശത്തിൽ മുഴുവൻ ഭാർഗവന്മാർക്കൊന്നും എഴുതി. അന്ന് സന്തതികളില്ലാതെ ക്ഷത്രിയ വംശം നശിക്കാൻ തുടങ്ങിയപ്പോൾ ക്ഷത്രിയ സ്ത്രീകൾ ആദരണീയനായ വിപ്രന്മാരെ വരുത്തി സദൃ ഉപദേശം നടത്തി. ആര് ജനിപ്പിച്ചതായാലും ആ സന്തതി വിവാഹം കഴിച്ചുവാനുള്ളതാണെന്നുള്ള വേദങ്ങൾ നിശ്ചയം. ആ നിശ്ചയപ്രകാരമാണ് ക്ഷത്രിയ സ്ത്രീകൾ ബ്രാഹ്മണന്മാരെ സ്വീകരിച്ചത്. അത് പിന്നീട് ക്ഷത്രിയ നടപ്പാക്കലുകളായി. അതുപോലെ സന്താനമില്ലാത്ത ക്ഷത്രിയ രാജാക്കന്മാർ തപോധനമായും മഹർഷിയുമായി നിവേദിച്ച് അങ്ങളുടെ ഭാര്യമാരെ സന്തതികൾ ഉൽപ്പാദിച്ച കഥകൾ പുരാണ രീതിയുമായി ഇതിഹാസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം ഉണ്ടായിട്ടുള്ള പുത്രന്മാർ ധർമ്മജ്ഞാനും അതീവ പരാക്രമമാരും ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ട് എന്താണെന്ന് ഇനിയും ചെയ്യേണ്ടതെന്ന് അമ്മ തന്നെ തീരുമാനിച്ചാൽ മതി. അതിന് അമ്മയ്ക്ക് പ്രയാസമുണ്ടെങ്കിൽ ഭാരതകുലത്തിന് സന്തതികൾ ഉണ്ടാവുന്ന വ്യക്തമായ മാർഗം ഞാൻ പറയും. രാവണനെ ധർമ്മത്തോടുകൂടി വിചിത്രവീരൻ്റെ ഭാര്യമാരിൽ സന്താനോത്പത്തിക്ക് വേണ്ടി ഭരിക്കുക. സത്യവതി ഭീഷ്മരുടെ ഉപദേശം ശ്രദ്ധയോടെ കേട്ടു. വീണ്ടും ഭീഷ്മരെ നിർബന്ധിച്ചാൽ ഒരു പ്രയോജനവും ഉണ്ടാവില്ലെന്ന് അവൾക്ക് ബോധ്യമായി. അവർ ഗാഢമായി ചിന്തിച്ചു. അവരുടെ മനസ്സിൽ ഒരു വഴി തെളിഞ്ഞു. സത്യവതി പുഞ്ചിരിച്ചു. ലജ്ജയും ഇടറുന്ന തൊണ്ടയോടുകൂടി അവർ ഭീഷ്മരോട് പറഞ്ഞു, മകനെ, നിന്റെ ഉപദേശം എൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. നമ്മുടെ വംശ സംരക്ഷണത്തിന് സന്തതികൾ ഉണ്ടാവുന്ന ഒരു ഭാഗം ഞാൻ കാണുന്നുണ്ട്. ഇതുവരെ മറ്റാരോടും പറയാത്ത കാര്യം ഞാൻ നിന്നോട് പറയുകയാണ്. അത് നിന്നോടല്ലാതെ മറ്റാരോടാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അത്രമാത്രം വിശ്വാസം എനിക്ക് നിന്നിലുണ്ട്. നീ സത്യമാണ്, ധർമ്മമാണ്, കുലത്തിൻ്റെ ആശ്രയമാണ്. അതുകൊണ്ട് സത്യമായ കാര്യം ഞാൻ നിന്നോട് പറയുന്നു. നീ ഇത് കേട്ട് വേണ്ട തീരുമാനമെടുക്കുക. സത്യവതി പറയുന്നത് എന്താണെന്ന് കേൾക്കുവാൻ ഭീഷ്മൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. അപ്പോൾ താൻ പണ്ട് കന്യകയായിരുന്ന കാലത്ത് പരശുരാമ മുനിയെ തോടി കടത്തി മുനിയിൽ നിന്ന് തനിക്ക് കൃഷ്ണ ദ്വൈവായനം ജനിച്ചു. അദ്ദേഹത്തെ വേദവ്യാസനായി ഇപ്പോൾ ജീവിക്കുന്നതും മറ്റുമായിട്ടുള്ള പൂർവ്വകാല കഥകളെല്ലാം അല്പം സങ്കോചിച്ചുകൂടുകയാണെങ്കിലും സത്യവതി ഭീഷ്മനോട് പറഞ്ഞു. സത്യവതി തുറന്നു, ആവശ്യമുള്ളപ്പോൾ എന്നെ സ്മരിക്കുക എന്നാണ് അവനോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കിപ്പോൾ അവൻ്റെ സഹായം അത്യാവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ സ്മരിക്കാം. നീ സമ്മതിക്കുന്ന പക്ഷം ഞാൻ അവരുടെ വംശധരണത്തിൽ പുത്രന്മാരെ ജനിപ്പിക്കട്ടെ. വേദവ്യാസൻ എന്ന് കേട്ട മാത്രമേ തന്നെ ഭീഷ്മരുടെ കണ്ണുകൾ അർദ്ധനിയമിതങ്ങളായി, പാണികൾ മുഴുകളായി.
ഭീഷ്മം പറഞ്ഞു, അമ്മേ, അദ്ദേഹം ധർമ്മത്തിൽ അഗമങ്ങൾ മൂന്ന് കണ്ടറിഞ്ഞവനാണ്. എല്ലാം വേണ്ടതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അദ്ദേഹം അദ്ദേഹത്തിനുണ്ട്. അമ്മയുടെ അഭിപ്രായം നല്ലത് തന്നെ, അതിലെനിക്ക് സമ്മതമാണ്. സത്യവതി അന്തപുരയിലേക്ക് പോയി. ഒരിക്കൽ മാത്രം കണ്ടുപിരിഞ്ഞ തൻ്റെ ആദ്യ പുത്രനെ വീണ്ടും കാണുവാൻ പോകുന്ന നടത്തപ്പോൾ അവർക്ക് ഔഗികമായി ഒരു അനുഭൂതിയമാണ് ഉണ്ടായത്. സത്യവതി കൃഷ്ണദ്വൈപായനെ സ്മരിച്ചു. വേദങ്ങളെ വേർതിരിച്ച് ചൊല്ലിക്കൊണ്ടിരുന്ന വേദവ്യാസൻ അമ്മയെ തന്നെ സ്മരിക്കുന്ന വിവരം ഗ്രഹിച്ചുകൊണ്ട് തന്നെ അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അമ്മയുടെ കാലുകൾ കഴുകി സാഷ്ടാംഗം നമസ്കരിച്ചു. ജനിച്ച ഉടനെ തന്നെ വിട്ടുപോയ തൻ്റെ പ്രഥമ പുത്രനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടപ്പോൾ സത്യവതിയുടെ മാതൃഹൃദയം തരളിതമായി. അവളുടെ കണ്ണുകൾ സന്തോഷ ബാഷ്പം കൊണ്ട് നിറഞ്ഞു. അവൻ്റെ മകൾ മൂർധാവിൽ ചുംബിച്ചു. മാതാവിൻ്റെ ലാണുകൾ കൊണ്ട് കോരിത്തിരിച്ച് ഹൃദയത്തോടെ വ്യാസം പറഞ്ഞു, അമ്മേ, ഞാനിതാ എത്തിയിരിക്കുന്നു. അമ്മയുടെ ആഗ്രഹം എന്തായാലും അത് നിറവേറ്റുന്നതാണ്. സത്യവതി പുത്രനോട് പറഞ്ഞു, മകനെ, ഭൂതവും ഭാവിയും വർത്തമാനവും മനസ്സിൽ കണ്ടറിയുന്ന കഴിവുള്ള മഹാകവിയാണല്ലോ നീ. അതുകൊണ്ട് എൻ്റെ ഇംഗിതം ഞാൻ പറയേണ്ടതിൽ നീ ഗ്രഹിച്ചിരിക്കും. എങ്കിലും ഞാൻ പറയേണ്ട ആവശ്യമായതുകൊണ്ട് പറയാം. കുരുവംശം സന്തതിയില്ലാതെ മുരടിച്ചു നിൽക്കുന്നു. ഭീഷ്മൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിനായതുകൊണ്ട് അവൻ മൂലം സന്തതി ഉണ്ടാകാൻ സാധ്യമല്ല. അംബികയും അംബാലികയും യുവത്വം കൈവിടാതെ നവോഢകളാണ്. സന്തതികൾ ഉണ്ടാവില്ലെന്നോ ആഗ്രഹവും അവർക്കുണ്ട്. അവർക്ക് വൃദ്ധാവായ വിചിത്ര വീര്യം തൻ്റെ അനുചിതനാണ്. നീ അവൻ്റെ ഭാര്യമാരെ പുത്രന്മാരെ ജനിപ്പിക്കണം. ഇത് ധർമ്മസനുസരണമുള്ളതാണ്. ഭീഷ്മൻ ഇതിന് സമ്മതിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ്, നീ എൻ്റെ കൽപ്പന അനുസരിക്കണം. വ്യാസം പ്രതിവേശിച്ചു, അമ്മേ, ഞാനിത് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ അമ്മയുടെ അധിഷ്ഠം സാധിക്കു തരാം. എന്നാൽ ഇതിലേക്ക് ആ ദേവന്മാർ ഒരു വർഷത്തേക്ക് വ്രതമെടുത്ത് ആത്മശുദ്ധിയുള്ളവരാണ്. അതിനുശേഷം മാത്രമേ ഞാൻ അവരെ സമീപിക്കാവൂ. സത്യവതി പറഞ്ഞു, നീ പറയുന്ന പോലെ കാലതാമസം വരുത്തുവാൻ സാധ്യമല്ല. രാജാവില്ലാത്ത അവസ്ഥയാണ് ഇന്ന് രാജ്യത്തിനുള്ളത്. രാജ്യം അരാജകമായാൽ ശ്രേയസ് ഉണ്ടാകില്ല. അതുകൊണ്ട് രാജ്ഞിമാർക്ക് എത്രയും വേഗത്തിൽ ഗർഭം ധരിക്കണം. അവർക്കുണ്ടാകുന്ന കുഞ്ഞ് ഭീഷ്മൻ വളർത്തിക്കൊള്ളും. വ്യാസം പറഞ്ഞു, അനുജന് വേണ്ടി ഉടൻ തന്നെ പുത്രത്വോൽപ്പത്തി ചെയ്യാമെങ്കിലും എൻ്റെ വൈരൂപത്തിൽ അവർ പൊറുക്കേണ്ടി വരും. അത് മതിയായ ഒരു വ്രതമാണ്. എൻ്റെ ഗന്ധം, രൂപം, വേഷം, ദേഹം ഇതൊക്കെ അവർക്ക് സഹിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അംബിക ഞാൻ നൽകുന്ന ഗർഭം കൈക്കൊള്ളട്ടെ. അതൊന്നും പ്രശ്നമല്ലായിരുന്ന അമ്മയുടെ അഭിപ്രായം. അമ്മയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കാമെന്ന് വ്യാസൻ സമ്മതിച്ചു. ഇന്ന് രാത്രി തന്നെ അംബിക എൻ്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് വ്യാസൻ അപ്രതീക്ഷിതനായി. സത്യവതി അംബികയുടെ അടുത്തെത്തി. പരപുരുഷ സമ്പർക്കം സമ്മതമായില്ലായിരുന്നെങ്കിലും സത്യവതിയുടെ ന്യായന്യതികൾ കേട്ടതും കുരുവംശത്തിൻ്റെ നിലനിൽപ്പിൻ്റെ സന്തതികൾ ആവശ്യമാണെന്നും ബോധ്യമായിരുന്നതുകൊണ്ടും അംബിക അമ്മയുടെ നിർദ്ദേശങ്ങൾ വഴങ്ങി സഹോദരനെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. രാത്രിയായപ്പോൾ അംബിക സർവ്വഭരണ വിഭൂഷിതയായി അണിഞ്ഞൊരുങ്ങി ശയനമുറയിൽ കാത്തിരുന്നു. തന്നോട് ഒരുത്തു ചേരുവാൻ ഒരു പുരുഷൻ ആരായിരിക്കുമെന്ന ചിന്തയിൽ അവൾ നിദ്രോഹതയായി കിടന്നു. അർദ്ധരാത്രിയായപ്പോൾ വ്യാസം മുന്നേറയിലേക്ക് കടന്നു വന്നു. തെളിഞ്ഞു നിന്ന ദീപങ്ങളുടെ ദീപ്തിപ്പൂരിൽ അംബിക കണ്ടത് ജടാധാരിയായ ഒരു വിരുദ്ധ രൂപത്തെയായിരുന്നു. മഞ്ഞച്ചയും ജടയും ചെമ്പിച്ച മീശയുമുള്ള മുനിയുടെ വൈരൂപ്യം അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. കൃഷ്ണദ്വൈപായൻ എന്ന വ്യാസൻ അവളോടൊപ്പം ശയിച്ചു പുറത്തു വന്നു. വ്യാസം പോയതിനു ശേഷം മാത്രമേ അംബിക കണ്ണു തുറന്നുള്ളൂ. ആകാംക്ഷയോടെ കാത്തിരുന്ന അമ്മയുടെ മുമ്പാകെ എത്തിയ വ്യാസം പറഞ്ഞു, അമ്മേ, അംബികയ്ക്ക് 10,000 മാനങ്ങളുടെ ശക്തിയുള്ള ഒരു പുത്രനുണ്ടാവും. അവൻ പരാക്രമിയും മഹാബുദ്ധിമാനുമായിരിക്കും. എന്നാൽ അവൻ്റെ അമ്മ ചെലുത്ത പ്രവൃത്തി കൊണ്ട് അവൻ അന്ധനായിരിക്കും. സത്യവതി സങ്കടപ്പെട്ടു. അന്ധനായ ഒരു അരാജകൻ കുരുവംശത്തിനായി രാജ്യം ഭരിക്കുകയോ അപ്രകാരം ചിന്തിക്കുവാൻ പോലും അവൻ അക്ഷക്തമായിരിക്കുന്നു. അവൻ മകനോട് പറഞ്ഞു, മകനെ, നീ രണ്ടാമതൊരു പുത്രനെ കൂടി തരണം. അവൻ ഇന്ദ്രനതുല്യനായ പരാക്രമശാലിയായിരിക്കണം. അമ്മയുടെ ആഗ്രഹം സഫലമാക്കുമെന്ന് പറഞ്ഞ് വ്യാസം പറഞ്ഞു. യഥാകാലം അംബിക ഒരു പുത്രനെ പ്രസവിച്ചു. കുമാരൻ അന്ധനായിരുന്നു. സത്യവതി വീണ്ടും വ്യാസനെ സ്മരിച്ചു വരുത്തി. ഇപ്രാവശ്യം അംബാലികയിൽ പുത്രനെ ജനിപ്പിക്കാനാണ് അമ്മ ആവശ്യപ്പെട്ടത്. അംബിക ചെയ്തതുപോലെ അണിഞ്ഞൊരുങ്ങി വ്യാസനെ പ്രതീക്ഷിച്ചുകൊണ്ട് അംബാലിക അവളുടെ ശയനമുറയിൽ കിടന്നു. മുനി അവളുടെ സമീപമെത്തി. മുനിയുടെ വേഷവും വൈരവും കണ്ട അംബാലിക വിളറി വെളുത്തുപോയി. അവൾ പാണ്ഡുവരയായി. അംബികാലിയോടൊപ്പം ക്ഷമിച്ച് പുറത്തു വന്ന വ്യാസൻ അമ്മയുടെ മുമ്പിലെത്തി അദ്ദേഹത്തെ അമ്മയോട് പറഞ്ഞു, അമ്മേ, അംബാലികയ്ക്ക് എൻ്റെ വൈരൂപ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ എന്നെ കണ്ടപ്പോൾ വിളറി വെളുത്തുപോയി. അങ്ങനെ പാണ്ഡുവായി തീർന്നുവെന്ന അവളുടെ പുത്രൻ പാണ്ഡുവായിത്തീരും. അവൻ്റെ പേര് തന്നെ പാണ്ഡുവെന്നായിരിക്കും. അമ്മയ്ക്ക് പിന്നെയും വിഷാദമായി. ഒരു പുത്രനെ കൂടി ജനിക്കണമെന്ന് സത്യവതി ആവശ്യപ്പെട്ടു. അങ്ങനെയാവാമെന്ന് സമ്മതിച്ചിട്ട് വ്യാസൻ അപ്രത്യക്ഷനായി. യഥാകാലം അംബാലിക ഒരു പുത്രനെ പ്രസവിച്ചു. ആ കുട്ടി ലക്ഷണമെത്തവനായിരുന്നെങ്കിലും വ്യാസം പറഞ്ഞതുപോലെ പാണ്ഡുവായിരുന്നു. സത്യവതി ഒരിക്കൽ കൂടി വ്യാസനെ സ്മരിച്ചു. വ്യാസൻ ചേർന്നു നിന്നു. അംബികയിൽ ഒരു പുത്രനെ ജനിപ്പിക്കണമെന്നായിരുന്നു സത്യവതി നിർദ്ദേശിച്ചത്. വ്യാസൻ അംബികയുടെ ശയനമുറയിൽ പ്രവേശിച്ചു. മുനിയുടെ ഗന്ധവും രൂപവും മറ്റും കൊണ്ട് മനസ്സുമെടുത്ത അംബിക മുനിയെ സമീപിച്ചില്ല. അവൾക്ക് പകരമായി അവളുടെ ദാസിയാണ് മുനിയുടെ അടുക്കിലേക്ക് നിയോഗിച്ചത്. ദാസി വ്യാസനെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു. വ്യാസൻ സംതൃപ്തനായി. അദ്ദേഹം പറഞ്ഞു, നീ ഇനിമേൽ ദാസിയല്ല, നിനക്ക് ശ്രേഷ്ഠൻ ഒരു പുത്രൻ പിറക്കും. അവൻ ഏറ്റവും വലിയ ധർമാത്മാവും മഹാബുദ്ധിമാനുമായിരിക്കും. അവൻ്റെ കീർത്തി ലോകമെമ്പാടും പിറക്കും. ഇപ്രകാരം അംബികയ്ക്കും ധൃതരാഷ്ട്രനും അംബാലികയ്ക്കും പാണ്ഡുവും ജനിച്ചു. അവർ കുരുവംശത്തിൽ നിലനിർന്ന കുമാരന്മാരായിരുന്നു. ദാസിയുടെ പുത്രനായി ജനിച്ചവൻ്റെ പേര് വിതുരൻ എന്നായിരുന്നു. വിതുരനും മറ്റുള്ളവരോടൊപ്പം കൊട്ടാരത്തിൽ വളർന്നു വന്നു. വേദവ്യാസ മുനിക്ക് അംബികയുടെ ദാസിയിൽ ജനിച്ച പുത്രനാണ് വിതുരൻ എന്ന് പറഞ്ഞല്ലോ. മാണ്ഡീവൻ എന്ന മുനിയുടെ ശാപം നിമിത്തം യഥാധർമ്മൻ മനുഷ്യനായി പിറക്കേണ്ടി വന്നു. അപ്രകാരം ധർമ്മധമൻ വിതുരനായിട്ട് ജനിച്ചതാണ് ആ കഥ പറയാം.
മാണ്ഡീവൻ എന്നൊരു ബ്രഹ്മശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. ധൈര്യവനും സത്യവാനും ധർമ്മിഷ്ഠനുമായിരുന്നു അദ്ദേഹം. മഹാതാപസ്യനായിരുന്നു അദ്ദേഹം. തപസ് ചെയ്യുന്ന കാലത്ത് ഒരിക്കൽ കുറെ കള്ളന്മാർ മോഷണമുക്തലമായി അദ്ദേഹത്തിന്റെ ആശ്രമ പരിസരത്ത് വന്നു. രാജഭടന്മാർ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നതുകൊണ്ട് തസ്കരന്മാർ ആശ്രമത്തിലേക്ക് കയറി മോഷണ വസ്തുക്കൾ ഒളിപ്പിച്ച് വെച്ച് സ്ഥലം വിട്ടു. ഭടന്മാർ ആശ്രമത്തിലെത്തി. ആശ്രമത്തിന്റെ മുൻഭാഗത്ത് തപസ് ചെയ്യുന്ന മുനിയോട് കള്ളന്മാരെ പറ്റി തിരക്കി. മൗനവൃത്തത്തിലായിരുന്ന മാണ്ഡവിക്കൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഭടന്മാർ ആശ്രമത്തിനുള്ളിൽ കടന്നു പരിശോധിച്ചപ്പോൾ തൊണ്ടി സാധനങ്ങൾ കണ്ടു. മോഷണപ്പെട്ട സാധനങ്ങൾ ആശ്രമത്തിൽ കണ്ടപ്പോൾ മുനിക്ക് മോഷണത്തിൽ പങ്കുണ്ടായിരിക്കുമെന്ന് ഭടന്മാർ നിശ്ചയിച്ചു. അവർ തൊണ്ടിയോടൊപ്പം മുനിയും പിടിച്ചുകൊണ്ടുപോയി രാജാവിന്റെ മുന്നിൽ ഹാജരാക്കി. ശൂലയത്തിൽ കയറ്റി മുനിയെ കൊല്ലട്ടെ എന്ന് രാജാവ് വിധിച്ചു. ഭടന്മാർ അതിന് പ്രകാരം മുനിയെ ശൂലത്തിൽ കയറ്റി. മുനി മരിച്ചില്ല. വളരെ അകലം ചിരപാലനമൊന്നും ഇല്ലാതെ അദ്ദേഹം ശൂലത്തിൽ കിടന്നു. മണ്ഡവ മുനിയുടെ ശക്തി താപശക്തി കണ്ട് മറ്റു മുനിമാർ അദ്ദേഹത്തെ അടുക്കിലേക്ക് ആകർഷിക്കപ്പെട്ടു. മണ്ഡീവന്റെ കഴിപ്പ് കൊണ്ട് മുനിമാർ വളരെയേറെ ദുഃഖിച്ചു. അവർ ചോദിച്ചു, ഹേ ദിജസ്വാമി, ഇപ്രകാരം ശൂലത്തിൽ കയറ്റുന്ന ശിക്ഷ അനുഭവിക്കാത്തവണ എന്ത് കുറ്റമാണ് അങ്ങ് ചെയ്തത്? മുനി പറഞ്ഞു, ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല. ഈ നിലയിൽ മുനി പിന്നെയും വളരുന്ന നാളുകൾ ശൂലത്തിൽ കിടന്നു. വിവരം രാജാവ് പറഞ്ഞു. അദ്ദേഹം മന്ത്രിമാരോട് മുനിയുടെ അടുത്തെത്തി. രാജാവ് അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് കൊടുക്കണമെന്ന് മുനിയോട് അപേക്ഷിച്ചു. മുനി പ്രസാദിച്ചു. അദ്ദേഹം രാജാവിന് മാപ്പ് കൊടുത്തു. മഹർഷിയുടെ ശരീരത്തിൽ നിന്ന് ശൂലമെടുക്കുക ഉള്ളവൻ രാജാവ് കൽപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ശൂല ഊരിയെടുക്കുവാൻ കഴിഞ്ഞില്ല. എത്ര ശ്രമിച്ചിട്ട് ശൂലം ശരീരത്തിൽ നിന്ന് ഊരി വരുന്നതെല്ലാം കണ്ടപ്പോൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിന്നിരുന്ന ശൂല ഭാഗം മുറിച്ചു കളഞ്ഞു. അതിൽ പിന്നെ ഉള്ളിൽ താങ്ങി നിന്ന ശൂലത്തോടെയാണ് മുനി സഞ്ചരിച്ചിരുന്നത്. ശൂലത്തിന്റെ മുന ശരീരത്തിലേക്ക് സഞ്ചരിക്കിയാൽ അദ്ദേഹം അണിമാണ്ഡീവ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ശൂലത്തിന്റെ മുകളിൽ കിടന്നപ്പോഴും അദ്ദേഹം താമസ ചെയ്യുകയായിരുന്നു. തന്മൂലം അദ്ദേഹം മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ പുണ്യങ്ങൾ നേടി. ദേഹത്യാഗം ചെയ്തു കഴിഞ്ഞ് അദ്ദേഹം ധർമ്മബുദ്ധിയിലെത്തി. അവിടെ ധർമ്മസ്ഥാനത്തിലിരുന്ന ധർമ്മദേവനെ മാണ്ഡീവൻ ദേഷ്യത്തോട് പറഞ്ഞു, ശൂലത്തിലേറ്റുന്ന ശിക്ഷ അനുഭവിക്കത്തക്കണം ഞാൻ എന്ത് പാപമാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുക, എന്റെ താപോബലം കാണിച്ചു തരാം. യമധർമ്മം പറഞ്ഞു, ബാലനായിരിക്കുമ്പോൾ ചെറിയ പക്ഷികളെ പിടിച്ച് അതിൻ്റെ വായിൽ നീ കൂർത്ത പുല്ലുകൾ കൂർത്തിട്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അണിമാണ്ഡീവന്റെ കോപം വർദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, അറിവില്ലാത്ത ബാല്യത്തിൽ ചെയ്യുന്നതൊന്നും അധർമ്മമല്ല. നിസ്സാര കാര്യത്തിന് വലിയ ശിക്ഷയാണ് നീ വിധിച്ചത്. നീ അതുകൊണ്ട് ശൂദ്ര സ്ത്രീയിൽ മനുഷ്യനായി ജനിക്കും. 14 വയസ്സ് വരെയുള്ള ബാലന്മാർ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും മേൽ പാപകാരണമാവില്ലെന്നും ഞാൻ വിധിക്കുന്നു. ഈ ശാപത്തിൽ ദയമധർമ്മന് ഭൂമിയിൽ മനുഷ്യാവതാരമായി ജനിക്കേണ്ടി വന്നു. അദ്ദേഹം അമ്പയുടെ ദാസിപുത്രിയായി ജനിച്ചു. ഇപ്രകാരം ധർമ്മരാജാവിൻ്റെ അംശാവതാരത്തിൽ ജനിച്ച ആളാണ് വിതുരൻ. അദ്ദേഹം എല്ലാ വിദ്യകളും അസാധാരണമായ പ്രാവീണ്യവും പാണ്ഡിത്യവും സംബന്ധിച്ചു. ധർമ്മശാസ്ത്രത്തിലും രാജനീതിയിലും മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിലും പാണ്ഡിത്യരും വിതുരനും ഉണ്ടായിരുന്നു.